Hi friends, it's Nirmal from Nandanam Exotics and inna nammala cheriyoru mossarium engena set cheyyunnennaanu njan kaanichirunnathu. Namukku idinte korchu visuals like povam. Idu njan oru maasam munpu undakkiya mossarium aanu. Ippo nannayittu adu valarunnundu. Appo ningalkku oru kaanichiraan nu vicharichu. ഫ്രണ്ട്സ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വീഡിയോ ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് എന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതിൽ നോട്ടിഫിക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ വീഡിയോൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് ഒസേറിയം അല്ലെങ്കിൽ കുഞ്ഞു ടെറേറിയംസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം വളരെ എളുപ്പമാണ് സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് കിട്ടുന്നതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മലയാളികളോട് പായൽ എന്ത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നമ്മൾ ജനിച്ച കാലം തൊട്ടേ നമ്മളുടെ മതിലുകളിലും മുറ്റത്തും ഏത് മുക്കിലും മൂലയിലും മുളച്ച് ഭംഗിയായിട്ട് പച്ച പുതപ്പിക്കുന്ന ഒരു ചെടിയാണ് പായൽ അപ്പോൾ എന്നാൽ ഈ പായൽ ഉപയോഗിച്ച് നമ്മളൊരു ടെറേറിയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെറേറിയത്തിനെ നമ്മൾ മൊസേറിയം എന്ന് വിളിക്കും ഇംഗ്ലീഷിൽ പായലിൻ്റെ പേര് മോസ് എന്നാണ് അപ്പോൾ മോസ് ഉപയോഗിച്ച് മാത്രം ഒരു ടെറേറിയം സെറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ മൊസേറിയം എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ടെറേറിയം എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഞാൻ സെറ്റ് ചെയ്തതാണ് ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പച്ചയായിട്ട് നിൽക്കുന്ന മോസാണ് അപ്പോൾ അത് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ നമ്മുടെ പെയിൻറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷാർപ്പായിട്ടുള്ള പരന്ന സർഫസുള്ള ഒരു മെറ്റലിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് വേണം അല്ലെങ്കിൽ ബ്ലേഡ് വെച്ച് വേണം നമ്മൾ മോസിനെ ഇങ്ങനെ ഷീറ്റായിട്ട് കാണുന്ന പ്രതലത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പതുക്കെ സൂക്ഷിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പൊട്ടാതെ നല്ല ഷീറ്റ് പോലെ അത് കിട്ടും പിന്നെ ഒരു മൊസേറിയം ഉണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പരിസരത്തുള്ള സ്ഥലങ്ങളിൽ പല തരത്തിൽ മോസ് വളരുന്നുണ്ടാകും ഒരേ തരത്തിലുള്ള മോസ് മാത്രം കളക്ട് ചെയ്യരുത് കുറച്ച് പരിസരത്തെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലും തണലും മാറി മാറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള മോസ് കാണാൻ പറ്റും ചിലപ്പോൾ മരത്തിന് പിടിച്ച് നിൽക്കുന്ന മോസ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും തരത്തിലുള്ള മോസുകൾ കളക്ട് ചെയ്യാൻ നോക്കുക കാര്യം നമ്മൾ ചെയ്യുന്ന മൊസേറിയത്തിൻ്റെ അകത്തെ ഹ്യൂമിഡിറ്റിയും അതിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഇതിൽ ഏത് തരത്തിലാണ് ഏറ്റവും നന്നായിട്ട് അതിൽ പിടിച്ച് കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല മാത്രമല്ല വൈവിധ്യം കൂടുതലതിൽ കൊണ്ടുവരുമ്പോൾ ആ മോസ് കൊണ്ട് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിലും അതിന് അത്രയും കൂടുതൽ ഭംഗിയും ഒരു നാച്ചുറൽ ഫീലും വരും സോ കഴിയുന്നതും പലതരത്തിൽ കളക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് മോസ് കളക്ട് ചെയ്യുക എന്നുള്ള പ്രവൃത്തിക്ക് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഈ ടെറേറിയം ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഇതിപ്പോൾ കുറച്ച് ഗ്രാവലാണ് നമ്മളുടെ ബേബി മെറ്റലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അതിൽ തരികളൊക്കെ അരിച്ചെടുത്ത് വലിയ കല്ല് മാത്രം കുറച്ച് പ്രാവശ്യം കഴുകിയിട്ടെടുത്ത ഗ്രാവലാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത പല തരത്തിലുള്ള മോസിൻ്റെ പീസസാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ പ്രകൃതിയിൽ നിന്ന് അത് എടുക്കേണ്ട ആവശ്യമുള്ളൂ കൂടുതലെടുത്ത് അതിനെ വെറുതെ വേസ്റ്റ് ചെയ്യരുത് ഇത് എൻ്റെ പഴയൊരു ആനയുടെ ഷേപ്പിലുള്ള കളിപ്പാട്ടാണ് ഞാനപ്പോൾ ഇതിലത് ഡിസ്പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു അതിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെറേറിയത്തിൻ്റെ അടപ്പാണ് ഇത് കുറച്ച് കല്ലുകളെൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പെയറായിട്ട് ഇരിക്കുന്നത് ഞാൻ എടുത്തു വെച്ചേക്കാണ് ഇത് മുഴുവൻ ഞാൻ ഉപയോഗിച്ചോളണം എന്നില്ല ഇതിലേതെങ്കിലുമൊക്കെ വെച്ചായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് നമ്മളുടെ ജനലിലേക്ക് അടിക്കുന്ന മോസ്കിറ്റോ നെറ്റാണ് ഇതുപോലെ എന്തെങ്കിലും തുണിയുടെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ് പോലെ അരിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനം മതി നമുക്ക് നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ഗ്ലാസ് കണ്ടെയ്നറാണ് ഇതിലാണ് നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു ടെറേറിയം നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മൊസേറിയത്തിൻ്റെ മീഡിയം ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ടോപ്പ് സോയിലാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ ഇത് തരി മണ്ണാണ് അരിച്ചെടുത്ത മണൽ അധികം വലിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ കട്ടകളില്ലാതെ ചെറുതായിട്ട് അരിച്ചെടുത്ത തരി മണലാണത് ഇത് കൊക്കോ പീറ്റ് അതുപോലെ തന്നെ അരിച്ചെടുത്ത് അതിലെ തരികൾ മാത്രം നമുക്ക് മതി നന്നായിട്ട് നനവ് നിൽക്കാൻ വേണ്ടി വലിയ വലിയ പീസ് ഉണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു സെറ്റപ്പിൽ അതിങ്ങനെ പൊങ്ങി താന്നൊക്കെ നിൽക്കുന്നത് വൃത്തികേടാണ് അതൊന്ന് കഴിയുന്നതും തരിയോടെ എടുക്കാൻ നോക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത് നമുക്കപ്പോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം ഫ്രണ്ട്സ് നമുക്കപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മീഡിയം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അരഭാഗം പൊടി മണലാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അരിച്ചെടുത്ത മണലാണത് അധികം കട്ടയൊന്നുമില്ലാതെ പിന്നെ ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് ഒരു ഭാഗം ചേർക്കാൻ പോവുകയാണ് ഞാനിവിടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ചട്ടിയാണ് നിങ്ങളുടെ അളവനുസരിച്ച് അതിനെ ഭാഗം മാറ്റണം
ഇതിലേക്ക് ഇനിയിപ്പോൾ അരഭാഗവും കൂടി ഞാൻ അരിച്ച കൊക്കോപീറ്റ് ആഡ് ചെയ്യാണ്. ഇനി നമ്മളിത് വളരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അതിലധികം കട്ടയോ അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളില്ലാതെ ശരിക്കും ഒന്ന് പൊടി പോലത്തെ രീതിയിൽ നന്നായിട്ട് അതൊക്കെ കൈവച്ചുടച്ച് പൊടിച്ചെടുക്കണം. ശരിക്കും ഇതാ ഞാനിത് കുറച്ച് നേരം അങ്ങനെ ചെയ്ത് നന്നായിട്ടതൊന്ന് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മിക്സ്ചറാക്കി എടുത്തിട്ടുണ്ട്. കഴിയുന്നതും ടെറേറിയത്തിൻ്റെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നനവില്ലാതിരിക്കാൻ നോക്കുക. തുടക്കത്തിൽ നനവോളിയാണ് നമ്മളിതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ സ്ഥലം മൊത്തം വൃത്തികേടുമാവും, നമുക്കത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ മീഡിയം ഉണ്ടാക്കി കഴിഞ്ഞു, മോസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ടെറേറിയം ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഗ്ലാസ് കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായി തന്നെ നമ്മൾ താഴത്തെ ഫോൾസ് ബോട്ടം അല്ലെങ്കിൽ ഗ്രാവലിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് വന്ന വെള്ളം കെട്ടിക്കിടന്നോളും. അപ്പം നമ്മളുടെ ചെടികൾക്കോ അല്ലെങ്കിൽ മീഡിയത്തിനോ വല്ലാതെ ചതുപ്പ് പോലെ വെള്ളം നിൽക്കാതെ ചെടി ചെയ്യാതിരിക്കാനും കൂടി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞ മൊസ്കിറ്റോ നെറ്റ് ഒരു ചെറിയ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ലെയറായിട്ട് വയ്ക്കുക. ഈ മൊസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ നമ്മൾ തുണിയാണെങ്കിൽ തുണി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ഇത് ഈ ലെയറിലേക്ക് അരിച്ച് വീണ് ആകെ കുളവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ലെയർ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മീഡിയം ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഇടാവുന്നതാണ്. നമ്മൾ മോസാണ് നടുന്നത്, അപ്പം നമുക്കറിയാം മോസിന് ഒരുപാട് മീഡിയം അല്ലെങ്കിൽ മണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ ലെയർ അര ഇഞ്ചിൻ്റെയൊക്കെ കട്ടിയിൽ ശരിക്കും മതി. പക്ഷേ എനിക്കിവിടെ ഒരു സ്ലോപ്പ് പോലെ ആക്കിയെടുക്കണമെന്ന് മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മണ്ണിടുന്നുണ്ട്. എന്നിട്ട് ഇടുന്ന മണ്ണൊക്കെ കൈവച്ച് ശരിക്കും ഒന്ന് അമർത്തി ആ ലെയറിലേക്കൊന്ന് അമർത്തി ഫിക്സ് ചെയ്ത് കൊടുക്കുക, നല്ല ഫേമാക്കുക. ലൂസായിട്ടിരിക്കുന്ന സോയില് മോസിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് കഴിയുന്നതും കൈവച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം വെച്ച് ആ മണ്ണ് ശരിക്കും താഴത്തേക്ക് ഒന്ന് ഇരുത്തി കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി മീഡിയം ഇട്ടത് ആ ഞാനിപ്പോൾ ചെയ്യുന്ന പോർഷനിലേക്ക് ശരിക്കും വന്നത് ഒതുക്കാണ്, ഒരു സ്ലോപ്പ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടി. നിങ്ങൾ ഫ്ലാറ്റായിട്ടാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട മണ്ണ് തന്നെ ധാരാളമാണ്. ഞാനിപ്പോൾ കുറച്ച് കൂടുതലിട്ടത് ഫ്ലാറ്റ് ഒരു സ്ലോപ്പിൻ്റെ ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും കൈവച്ചൊന്ന് ഉറപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പെബിൾസോ അല്ലെങ്കിൽ കല്ലോ എന്താണോ നിങ്ങൾ എടുത്തു വെച്ചേക്കുന്നത് അത് പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങുക. കഴിയുന്നതും പ്രകൃതിയെ ആലോചിച്ച് പ്രകൃതിയിൽ നമ്മൾ എങ്ങനെ ഇതൊക്കെ കാണും എന്നുള്ളൊരു ഒരു മെൻ്റൽ ഇമേജ് നമ്മൾ മനസ്സിൽ വച്ചിട്ട് വേണം ഈ ഒരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് നിങ്ങളുടെ മനോധർമ്മം പോലെ ഇത് ശരിക്കും അറേഞ്ച് ചെയ്ത് തുടങ്ങുക. ഞാൻ ഇത് ഇപ്പോൾ എനിക്കൊരു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കല്ലുകൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ജീവനില്ലാത്ത വസ്തുക്കൾ വെച്ച് ചെയ്ത ഡിസൈനിങ്ങിനെയൊക്കെ നമ്മൾ ടെറേറിയത്തിൻ്റെ ഭാഷയിൽ ഹാർഡ്സ്കേപ്പിംഗ് എന്ന് പറയും. ഹാർഡായിട്ടുള്ള വസ്തുക്കൾ വെച്ച് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ഈ ഹാർഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം നമ്മുടെ ഹാർഡ്സ്കേപ്പിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. ഇത് നമ്മൾ സാധാരണ ടെറേറിയം ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, പക്ഷെ നമ്മൾ ഇന്നിവിടെ മോസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നനവുള്ള സർഫസിലേ നമുക്കതിനെ പെട്ടെന്നൊന്ന് പിടിപ്പിച്ചിരുത്താൻ പറ്റുള്ളൂ. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ അത് നനച്ചത്. ഇനി നമ്മൾ സോഫ്റ്റ്സ്കേപ്പിംഗ് തുടങ്ങാൻ പോവാണ്. ഫ്രണ്ട്സ്, സോഫ്റ്റ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ വെച്ച് ഡിസൈൻ ചെയ്യുമ്പോഴാണ് സോഫ്റ്റ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മോസ് എടുത്തിട്ട് നമ്മളിനി നമ്മളുടെ മനോധർമ്മം പോലെ അതിന് പറ്റുന്ന കോർണേഴ്സിൽ അത് നന്നായിട്ട് അമർത്തി മീഡിയത്തിലേക്ക് ശരിക്കും പിടിപ്പിക്കുന്ന രീതിയിൽ അമർത്തി കൊടുത്ത് നമുക്കിത് വെച്ചു തുടങ്ങാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ഫോർസെപ്സ് ആണ് ഉപയോഗിക്കുന്നത്. കൈ അതിൻ്റെ അറ്റത്ത് വരെ എത്തില്ല, അതുകൊണ്ട് ഫോർസെപ്സ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ടെയ്നറിൻ്റെ വായവട്ടം വലുതാണ്, കൈ അകത്ത് കയറുന്നുണ്ടെങ്കിൽ കൈ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ഏറ്റവും നന്നായിട്ട് കൈ വെച്ചാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുക. എന്നിട്ട് ഫോർസെപ്സിൻ്റെ പുറകിലത്തെ വശം വെച്ചാണ് ഞാൻ ഈ മോസിനകത്തേക്ക് അമർത്തി മീഡിയമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോസിന് വേരില്ല, അപ്പം നമ്മൾ വയ്ക്കുന്ന മീഡിയത്തിലേക്ക് അതിന് നന്നായിട്ടൊരു കോണ്ടാക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വെള്ളം വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും.
അതുകൊണ്ട് കൈവച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഉപകരണം വെച്ചാണെങ്കിലും മോസ് നടുമ്പോൾ എപ്പോഴും മീഡിയമായിട്ട് അത് ശരിക്കും യോജിപ്പിക്കാൻ അല്ലെങ്കിൽ മീഡിയമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നന്നായിട്ട് അമർത്തി കൊടുക്കണം. ഇപ്പം ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ എല്ലാ മുക്കിലും മൂലയിലും മോസ് വെച്ച് നിറച്ച് എനിക്കൊരു മനസ്സിൽ ഇഷ്ടം തോന്നുന്ന രീതിയിൽ അതിനെ ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനോധർമ്മം പോലെ ഇത് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ സിസ്റ്റത്തിനെ ഒന്ന് നന്നായിട്ട് നനയ്ക്കണം. ഒരു സ്പ്രെയർ ഉപയോഗിച്ച് നനയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ നേരെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നട്ടതും അല്ലെങ്കിൽ ഇപ്പോൾ അറേഞ്ച് ചെയ്ത ചില സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ശരിക്കും നനയ്ക്കുക, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ശരിക്കും വട്ടം കറക്കി ചെക്ക് ചെയ്യുക നമ്മൾ വച്ച മീഡിയം മൊത്തം നനഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ഒരുപാട് നനവാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ട് അടിയിൽ ഒരു ഹോളില്ലാത്ത പാത്രമായതുകൊണ്ട് ഇതിൽ നിന്ന് ഇനിയിപ്പോൾ എക്സ്ട്രാ വരുന്ന വെള്ളം കളയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എക്സ്ട്രാ ആവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത മറ്റേ ആ ഫോൾസ് ബോട്ടത്തിലേക്ക് ചെന്നത് നിറഞ്ഞോളും. ഒരുപാടായാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഇനി ഏറ്റവും ഫണ്ണായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെറിയ ആനേനെ ഇതിലൊന്ന് ഇരുത്തി കൊടുക്കുക. എൻ്റെ കേസിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ മോസ് വെച്ച് മാത്രം ഡിസൈൻ ചെയ്യാം, ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു കളിപ്പാട്ടം ആഡ് ചെയ്ത് അതിൽ കുറച്ചും കൂടി ഒരു ഡ്രാമ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും ആവാം. ഫ്രണ്ട്സ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ടെററി ഉണ്ടാക്കി കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റത്തെ ഒരു ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. അപ്പോൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് നമ്മളകത്തെ നമ്മൾ ചെയ്ത ശേഷമുള്ള ഗ്ലാസ് മൊത്തം ഒന്ന് ശരിക്കും തുടച്ചു കൊടുക്കുക. സോ ഇപ്പോൾ നമ്മളിവിടെ ടെറേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു ഇളം വെയിലുള്ള, വെയിൽ എന്നല്ല നല്ല വെളിച്ചമുള്ള ഒരു ഇൻറ്റീരിയർ സിറ്റുവേഷനിലേക്ക് നമുക്കിതിനെ വയ്ക്കാം. വീട്ടിൽ നല്ലൊരു മോർണിംഗ് സണ്ണും ബാക്കി ദിവസം മൊത്തം നല്ല ബ്രൈറ്റായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ ഇത് അവിടെ വയ്ക്കാൻ പറ്റുന്നതാണ് വീടിൻ്റെ അകത്ത്. പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കരുത്. കാര്യം കേരളത്തിലെ ചൂടിൽ ചിലപ്പോൾ ചെടികളകത്തിരുന്ന് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അകത്ത് വയ്ക്കുമ്പോൾ പോലും നമ്മളുടെ കാലാവസ്ഥയുടെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഒരു ഈർപ്പാവസ്ഥ കാരണം നമ്മൾ അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മൊത്തം കണ്ടൻസേഷൻ വന്നിട്ട് നമുക്ക് അകത്തേക്കൊന്നും കാണാൻ പറ്റാതെയാവും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ കുറച്ചെങ്കിലും അതിൻ്റെ മുകളിലത്തെ അടപ്പ് കുറച്ചൊന്ന് ലൂസാക്കി വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ചാരി വയ്ക്കുക, അങ്ങനെയൊക്കെ വെച്ചാലേ അതിൻ്റെ അകത്ത് നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ ചെടികൾ. അല്ലെങ്കിൽ വല്ലാതെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മൂടൽ വരും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് മൊസേറിയം അല്ലെങ്കിൽ ചെറിയൊരു ടെറേറിയം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോനൊരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ചെടികളോട് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്നെ അഭിപ്രായം അറിയിക്കണം ഇതിനെക്കുറിച്ചുള്ള. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലിലെ വേറെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലിൻ്റെ ഒരു ഭാഗമാവുക ബൈ സബ്സ്ക്രൈബിംഗ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് നിർമൽ സൈനിങ് ഓഫ്.